ഓക്കെ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഓരോ പാർട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റെം ഓക്കെ അപ്പോൾ ഒരു സ്റ്റെമ്മിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും അതേപോലെ സ്റ്റെമ്മിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ നോക്കാം സ്റ്റെമ്മിലെ ഒരു സ്റ്റെമ്മിനെ നമുക്ക് നോക്കാം വ്യത്യസ്തമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ റൂട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ അപ്പോൾ സോയിൽ ലെവലിലുള്ള സോയിൽ ലെവലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് സോയിലാണ് അതേപോലെ തന്നെ ഒരു സ്റ്റെമ്മിലാണെങ്കിൽ ലീവ്സ് അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഭാഗം ഉണ്ടാവും അല്ലേ ഇവിടെ ലീവ്സോ അതല്ലെങ്കിൽ ബ്രാഞ്ചസോ മറ്റു ശാഖകളോ ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടുണ്ടാവും അപ്പോൾ ലീവ്സോ ബ്രാഞ്ചസോ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ പർട്ടിക്കുലർ പോർഷൻസിനെ സ്റ്റെമ്മിലുള്ള പർട്ടിക്കുലർ പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് നോഡ് നോഡ് എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ രണ്ട് നോഡുകൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഒരു നോഡ് ഉണ്ടാവും ഇതൊരു നോഡാണ് അല്ലേ അപ്പോൾ ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസിനെ നമ്മൾ ഇൻറ്റർ നോഡ് എന്നാണ് പറയുന്നത് ഇൻറ്റർ നോഡ് ഓക്കെ ദി പാർട്ട് ഇൻ ബിറ്റ്വീൻ ടു നോഡ്സ് ദി പാർട്ട് ഇൻ ബിറ്റ്വീൻ ടു നോഡ്സ് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റർ നോഡ്സ് അല്ലേ നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോർഷൻ ഓർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഫ്രം വിച്ച് ലീവ്സ് ഓർ ബ്രാഞ്ചസ് ആർ അറൈസ് അല്ലേ അറൈസ് അപ്പോൾ ലീവ്സോ ബ്രാഞ്ചസോ ഉത്ഭവിച്ച് വരുന്ന ഉണ്ടായി വരുന്ന സ്റ്റെമ്മിൻ്റെ ഭാഗത്തിനെ പറയുന്ന പേരാണ് നോഡ് അല്ലേ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഭാഗമാണ് ഇൻറ്റർ നോഡ് ഇനി ആക്സിലറി ബഡ് ഉണ്ടാവും ടെർമിനൽ ബഡ് ഉണ്ടാവും ഒരു സ്റ്റെമ്മിൽ ആക്സിലറി ബഡ് ഉണ്ട് ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലീഫിൽ നിന്ന് ആക്സിൽസ് ലീഫിൻ്റെ തണ്ടിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് അല്ലേ അതിൻ്റെ ആ ബഡിനെയാണ് ഈ മൊട്ടിനെയാണ് ഇവിടെ ഉണ്ടാവുന്ന ബ്രാഞ്ചസായി മാറാൻ പോകുന്ന ഭാഗം അല്ലേ ഈ മൊട്ടിനെയാണ് ആക്സിലറി ബഡ് എന്ന് പറയാം ആക്സിലറി ബഡ് ആക്സിലറി ബഡ് ഓക്കെ അതായത് ബഡ് എന്ന് പറഞ്ഞാൽ മൊട്ട് അപ്പോൾ ലീഫിൻ്റെ ആക്സിസിലുള്ള ചെറിയ മൊട്ടിനെയാണ് ബ്രാഞ്ചസ് ഒക്കെ ആയി മാറാൻ പോകുന്ന ബ്രാഞ്ചസോ ഫ്ലവേഴ്സോ ഒക്കെ ആയി മാറാം അല്ലേ അത്തരം മൊട്ടിനെയാണ് ആക്സിലറി ബഡ് എന്ന് പറയാം ഇനി ഒരു സ്റ്റെമ്മിൻ്റെ ടിപ്പ് പാർട്ടില്ലേ മുകൾ ഭാഗത്തുണ്ടാവുന്ന ഈ ബഡിനെ ഇവിടെ ഒരു ബഡ് ഉണ്ടാവും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിരിക്കും മെരിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ അപ്പോൾ ആ മെരിസ്റ്റമാറ്റിക് റീജിയൻസ് അതായത് ടിപ്പ് പാർട്ടിനെ ടെർമിനൽ ബഡ് എന്നാണ് പറയുക ടെർമിനൽ ബഡ് ടെർമിനൽ ബഡ് ഓക്കെ അപ്പോൾ ഒരു സ്റ്റെമ്മിൽ മെയിനായിട്ട് നാല് ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക ഒന്ന് നോഡ് രണ്ട് ഇൻറ്റർ നോഡ് മൂന്ന് ആക്സിലറി ബഡ് നാല് ടെർമിനൽ ബഡ് മനസ്സിലായല്ലോ അപ്പോൾ ഈ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം എന്തിൽ നിന്നാണ് ഉണ്ടായി വരിക അതായത് ഒരു സീഡിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് സ്റ്റെമ്മായി മാറുക അപ്പോൾ നമ്മൾ റൂട്ട് ഉണ്ടാകുന്നത് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ റൂട്ട് എന്ന് പറയുന്നത് ഒരു ജേർമിനേറ്റിംഗ് സീഡിൻ്റെ ഏത് ഭാഗമാണ് റൂട്ടായി മാറിയത് ആ അതായത് റാഡിക്കൽ ഓഫ് എ ജേർമിനേറ്റിംഗ് സീഡ് ഡെവലപ്പ് ഇൻ ടു റൂട്ട് എന്ന് പഠിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ഷൂട്ടോ ഈ സ്റ്റെമ്മായി മാറുന്നത് എന്താണ് ആ പ്ലിമ്യൂൾ ഓഫ് എ ജേർമിനേറ്റിംഗ് സീഡ് ഡെവലപ്പ് ഇൻ ടു ഷൂട്ട് അല്ലേ അപ്പോൾ അതായത് ഒരു സീഡ് മുളച്ചു വരുമ്പോൾ റാഡിക്കൽ ഉണ്ടാവും പ്ലിമ്യൂൾ ഉണ്ടാവും അല്ലേ ഈ പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്ത് മാറുന്ന പാർട്ടാണ് എന്ത് ഷൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെം തന്നെയാണ് കേട്ടോ സ്റ്റെമ്മിൻ്റെ മറ്റൊരു പേരാണ് ഷൂട്ട് അപ്പോൾ റാഡിക്കൽ പ്ലിമ്യൂൾ ഓഫ് എ ജേർമിനേറ്റിംഗ് സീഡ് ഡെവലപ്പ് ഇൻ ടു ഷൂട്ട് അപ്പോൾ ഷൂട്ട് കൺസിസ്റ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഇനി ഷൂട്ടിൻ്റെ സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്താണ് ഇപ്പോൾ ഒരു സ്റ്റെം എന്ന് പറയുന്നത് നമുക്കറിയാം നോർമലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഫങ്ഷൻ എന്താണ് നിങ്ങൾ പല ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താണ് അതായത്
ആ ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് ആൻഡ് വാട്ടർ വാട്ടർ ഫുഡ് വേര് വലിച്ചെടുക്കുന്ന വെള്ളം മിനറൽസ് അതേപോലെ തന്നെ ലീഫിൽ ഉണ്ടാക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യണം പ്ലാന്റ്സിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം നമുക്കറിയാം റൂട്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട് സ്റ്റെമ്മിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യണം അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ലീഫിലുണ്ടായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യണം മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും താഴോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ ഈ ഒരു ട്രാൻസ്പോർട്ടിങ് ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ് റൂട്ട് സ്റ്റെമ്മാണ് അല്ലേ അപ്പൊ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻസ് നോക്കാം നമുക്ക് ഒന്നാമത്തെ ഫംഗ്ഷൻ ഇറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേറ്റ്സ് വാട്ടറുണ്ട് അതേപോലെ മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തേറ്റ്സ് അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് അതിനെയാണ് ഫോട്ടോസിന്തേറ്റ്സ് എന്ന് പറയുക ഓക്കെ അപ്പോൾ മിനറൽസ് വാട്ടർ ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതിലൂടെയാണ് ഇതിലൂടെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂബുണ്ട് ഫ്ലോയോ സൈലം പോലെയുള്ള കുഴലുകളിലൂടെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുക അതേപോലെ സ്റ്റെമ്മിൻ്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ഇറ്റ് hold branches bearing leaves flowers fruits le adayade po ivide branches undu nu vicharikka valiyoru branches undu ee branches le dharalam leaves gal undu nu vicharikka okay appo ingenulla branches galeyum ഇതേ പോലെ സ്റ്റെമ്മിലുള്ള മറ്റു പല ലീവ്സുകൾ ഫ്രൂട്ട്സുകൾ അതിനൊക്കെ താങ്ങി നിർത്തുന്നത് ആരാണ് മെയിൻ സ്റ്റെമ്മാണ് അല്ലേ സോ ഇറ്റ് സപ്പോർട്ട് മീൻസ് സ്റ്റെം സപ്പോർട്ട് ബ്രാഞ്ചസുകൾ സപ്പോർട്ട് ചെയ്യുന്നു ദറ്റ് ബിയേഴ്സ് ലീവ്സ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് അല്ലേ അതായത് ഈ ബ്രാഞ്ചസിലുള്ള ലീവ്സുകളെ ഫ്ലവേഴ്സുകളെ ഫ്രൂട്ട്സുകളെ ഇതൊക്കെ എന്താണ് അതെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് സ്റ്റെമ്മാണ് അല്ലേ മെയിൻ സ്റ്റെമ്മാണല്ലോ അതെല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാം ഇറ്റ് സപ്പോർട്ട് ബ്രാഞ്ചസ് ബിയറിങ് ലീവ്സ് അല്ലേ ഇലകളെ ഫ്ലവേഴ്സ് പൂക്കളെ ആൻഡ് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ലീവ്സ് അതിനെല്ലാം എന്താണ് സപ്പോർട്ട് അതെല്ലാം ക്യാരി ചെയ്യുന്ന ബ്രാഞ്ചസുകളെ സപ്പോർട്ട് ചെയ്യുന്നത് മെയിൻ സ്റ്റെമ്മാണ് അല്ലേ അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ സപ്പോർട്ട് അത് മാത്രമല്ല ചില സ്റ്റെമ്മുകൾ എന്ത് ചെയ്യുന്നു പ്രത്യേകമായിട്ടുള്ള ഫംഗ്ഷൻസ് ചെയ്യും ഇപ്പോൾ കരിമ്പ് നോക്കുകയാണെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ചില പ്ലാന്റ്സുകൾ മുള്ളു പോലെയുള്ള പാർട്ടുകൾ റോസാ പൂവിലൊക്കെ റോസാ ചെടിയിലൊക്കെ മുള്ളു പോലെയുള്ള ഭാഗം ഉണ്ടാകും അപ്പോൾ സ്റ്റെമ്മ് തന്നെ മറ്റുള്ള ജീവികളിൽ നിന്ന് സ്റ്റെമ്മ് പ്രൊട്ടക്ഷൻ കൊടുക്കും അല്ലേ ആ ഒരു സസ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആ മുള്ളു കൊണ്ടാണ് അല്ലേ അപ്പോൾ സപ്പോർട്ട് പ്രൊട്ടക്ഷൻ അതേപോലെ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇതെല്ലാം എന്താണ് സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം ഓക്കെ സോ നെക്സ്റ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റോറേജ് അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ അത് മാത്രമല്ല ചില സ്റ്റെമ്മ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ രണ്ട് തരത്തിലുള്ള പാർട്സുകളാണ് അതാദ്യം മനസ്സിലാക്കണം ഒന്നാമത്തത് വെജിറ്റേറ്റീവ് പാർട്സും മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് പാർട്സും വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റെമ്മ് ലീഫ് റൂട്ട് ഇതൊക്കെ വെജിറ്റേറ്റീവ് പാർട്സുകളാണ് റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിനെയാണ് പറയുക ഫ്ലവറാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓക്കെ അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേന ചേമ്പ് അല്ലേ അതേപോലെ ഇഞ്ചി അതെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് എന്ന് വെച്ചാൽ ഭൂകാന്ഡങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക ഭൂകാന്ഡങ്ങൾ മണ്ണിൽ എന്താണ് മണ്ണിൻ്റെ അടിയിൽ അതായത് മണ്ണിൽ
സ്റ്റെമ്മ് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഇഞ്ചി, അതേപോലെ മഞ്ഞൾ, ചേമ്പ്, ചേനയൊക്കെ. അപ്പോൾ അത്തരം പ്ലാന്റ്സുകൾ, ഇപ്പോൾ പൊട്ടറ്റോ, പൊട്ടറ്റോ ഒക്കെ സ്റ്റെമ്മാണ് ശരിക്കും, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നാണ് പറയുക. അപ്പോൾ അതെല്ലാം നാല് പീസാക്കിയിട്ട് നമ്മൾ മണ്ണിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറും, പ്രൊപ്പഗേറ്റ് ചെയ്യും. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ സസ്യം ഉണ്ടാകാൻ വേണ്ടി വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള സ്റ്റെമ്മിനെ എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദീസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് കൂടി സ്റ്റെം ചെയ്യുന്നുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സസ്യം ഉണ്ടാവാൻ വേണ്ടി സ്റ്റെം ഉപയോഗിക്കുന്നു. സ്റ്റെമ്മിൻ്റെ രൂപങ്ങളാണ് റോസിൻ്റെ തണ്ട് അല്ലേ, അത് വെട്ടിയിട്ടാണ്, ആ സ്റ്റെം വെട്ടിയിട്ടാണ് എന്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നടുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷനാണ്, എല്ലാ സ്റ്റെമ്മിനും ഇല്ല, ചില സ്റ്റെമ് സീഡ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യൽ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് തേർഡ് പോയിന്റിൽ നമുക്ക് പറയാം, സ്റ്റോറേജ്, പ്രൊട്ടക്ഷൻ, അതേപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ, റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. ഓക്കെ, ഇനി സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെമ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ പഠിച്ചു, വ്യത്യസ്ത ഫങ്ഷന് വേണ്ടി റൂട്ട് മോഡിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റെമ്മും സ്റ്റെമ്മിൻ്റേതായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. മെയിനായിട്ട് മൂന്ന് ടൈപ്പ് മോഡിഫിക്കേഷൻസാണ് സ്റ്റെമ്മിൽ കാണപ്പെടുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മണ്ണിൻ്റെ അടിയിലുള്ള മോഡിഫിക്കേഷൻ, അതേപോലെ മണ്ണിൻ്റെ മുകളിലോട്ടുള്ള മോഡിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ, അതേപോലെ മണ്ണിലും എയറിലുമായിട്ടുള്ള ടച്ച് ചെയ്തുകൊണ്ടുള്ള മോഡിഫിക്കേഷൻ, അതാണ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ. അപ്പോൾ വി ക്യാൻ കാറ്റഗറൈസ് സ്റ്റെം മോഡിഫിക്കേഷൻ ഇൻ ടു ത്രീ. ഫസ്റ്റ് വൺ ഈസ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ നമുക്ക് അഞ്ച് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്യൂബർ റൈസോം, അതേപോലെ ജമീൻ കാൻസ്, കൊളക്കേഷ്യ, ടേർമറിക്. ഇപ്പോൾ നോക്കുക, ട്യൂബറായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ. റൈസോമിനെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇവിടെ ജിഞ്ചറാണ്. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ, ജിഞ്ചർ, ടേർമറിക്, അതേപോലെ ജമീൻ കാന്ത് എന്ന് പറയുന്നത് ചേനയാണ്, കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേമ്പാണ് അല്ലേ. അപ്പോൾ ജമീൻ കാന്ത് ഒരു ഹിന്ദി ടച്ചുള്ള വേർഡ് കൂടിയാണ്, സാധാരണ അമോർഫോഫാലസ് എന്നാണ് ചേമ്പിന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, അതേപോലെ ചേന, ചേമ്പ്, ഇതെല്ലാം എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഫങ്ഷൻ ഓഫ് ദിസ് മോഡിഫിക്കേഷൻ ഈസ് ഫുഡ് സ്റ്റോറേജ് ആണ്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ അല്ലേ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, പിന്നീട് അത് ഫുഡ് സ്റ്റോർ ചെയ്ത് വലുതാവുന്നു അല്ലേ. ചെറിയൊരു പീസ്, ചേനയുടെ ചെറിയൊരു പീസ് നട്ട് കഴിഞ്ഞാൽ ഒരു 9 മാസം ആകുമ്പോഴേക്കും അത് മുഴുവൻ വലിയൊരു ചേനയായിട്ട് മാറുന്നു. അപ്പോൾ അത് നമ്മളെടുത്ത് കറി വെക്കുന്നു അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. മെയിനായിട്ടുള്ള ഫങ്ഷൻ ഫുഡ് സ്റ്റോറേജ് ആണ്. പിന്നെ മറ്റൊരു ഫങ്ഷൻ ഉണ്ട്, അത് ദാറ്റ് ഹെൽപ്പ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ദിസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ടു ടൈഡ് ഓവർ അൺഫേവറബിൾ സീസൺ അല്ലേ. അൺഫേവറബിൾ സീസൺസിനെ മറികടന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചേമ്പ്, ചേന നമ്മൾ വിളവെടുക്കുന്നത് ഡിസംബറിലാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡിസംബറിൽ വിളവെടുത്തു കഴിഞ്ഞാൽ അതിന് ജനുവരി,
ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്താണ് അതിന് അൺഫേവറബിൾ സീസൺ ആണ് അല്ലേ അത് മുളക്കില്ല കാരണം ആ സമയത്ത് ആരും ചേന നടാറില്ല അത് ചേന നടുന്നത് എപ്പോഴാണ് മെയ് മാസത്തിലോ അല്ലെ ഏപ്രിൽ ലാസ്റ്റിലോ മെയ്യിലോ ആണ് നടുക അല്ലേ അപ്പോൾ ആ അൺഫേവറബിൾ സീസണെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് ദാറ്റ് ക്യാൻ ടൈഡ് ഓവർ അൺഫേവറബിൾ സീസൺസ് ആൻഡ് യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലേ അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് അപ്പോൾ മെയിനായിട്ട് ഫുഡ് സ്റ്റോറേജ് അതേപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇതാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ ഫംഗ്ഷൻ ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓർത്തിരിക്കണം അതേപോലെ അതിൻ്റെ ഫംഗ്ഷനും ഓർത്തിരിക്കുക ഓക്കെ ഇനി നോക്കിക്കോ രണ്ടാമത്തെ ഒരു മോഡിഫിക്കേഷൻസ് ഓക്കെ ദാറ്റ് ഈസ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനിലെ സെക്കൻഡ് ടൈപ്പാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അപ്പോൾ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എയറിലുള്ള മോഡിഫിക്കേഷനാണ് എന്താ എയറിലുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് മണ്ണിൻ്റെ മുകളിലോട്ട് വന്നിട്ടുള്ള മോഡിഫിക്കേഷനാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അതായത് അതിലിപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കുന്നത് ടെൻഡ്രിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ടെൻഡ്രിൽ ഓക്കെ ടെൻഡ്രിൽ മോഡിഫൈ ചെയ്തിട്ടുള്ളത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് നമ്മളെ ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ മത്തൻ വള്ളി അല്ലേ അതിലൊക്കെ എന്താണ് ഇപ്പോൾ ഗ്രേപ്സിലൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും ഇവിടെ ഇതുപോലെ സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ ഇതാണ് ശരിക്കും ടെൻഡ്രിൽ ഇതെന്തിനാ ഉപയോഗിക്കുക സപ്പോർട്ട് ചെയ്യാനാണ് അല്ലേ അതായത് ഇവിടെ ഈ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ആക്സിലറി ബഡാണ് ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ ദ ബഡ് പ്രസൻ്റ് അറ്റ് ദ ആക്സിൽസ് ഓഫ് ലീഫ് ലീഫിൻ്റെ ആക്സിൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബഡിനെയാണ് എന്താ പറയുക ആക്സിലറി ബഡ് എന്ന് പറയാം അല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്റ്റെമ്മിന് 3-4 സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അതിൽ ഒരു സ്ട്രക്ചറാണ് ആക്സിലറി ബഡ് സ്റ്റെമ്മിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആക്സിലറി ബഡ് എന്ത് ചെയ്യുന്നു സ്പൈറലി കോയിൽഡ് സ്ട്രക്ചറായിട്ട് സ്ലണ്ടർ വണ്ണല്ലാത്ത സ്പൈറലി കോയിൽഡ് സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ കുക്കുംബറിലൊക്കെ കാണാം അതേപോലെ ഗ്രേപ്പ് വൈൻസ് അതായത് മുന്തിരി വള്ളിയിൽ കാണാം അതുപോലെ തന്നെ വാട്ടർ മെലണിന് കാണാം അല്ലേ അപ്പോൾ പംപ്കിൻസിൽ കാണാം അപ്പോൾ അത്തരം പ്ലാന്റ്സുകളിൽ ഗ്വാഡ്സ് എന്നാണ് അതിന് അത്തരം പ്ലാന്റ്സുകളെ ഗ്വാഡ്സ് ഗ്വാഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഇനം ഫ്രൂട്ട്സുകളെയാണ് സോറി വെജിറ്റബിൾസുകളെയാണ് നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വരും അല്ലേ അതിലാണ് ഗ്വാഡ്സിന് എന്ന് അറിയപ്പെടുക അതിൽ വന്നിട്ടുള്ളത് പംപ്കിൻ ഉണ്ട് പംപ്കിൻ അതേപോലെ വാട്ടർമെലൺ ഉണ്ട് അതുപോലെ തന്നെ കുക്കുംബർ അല്ലേ ഇതാണ് ഗ്വാഡ്സും അതേപോലെ ഗ്രേപ്പ് വൈൻസ് ഈ നാലെണ്ണമാണ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് മുന്തിരിവള്ളിയിൽ അല്ലേ ഇത് ഗ്വാഡ്സ് എന്ന് പൊതുവേ അറിയപ്പെടുന്ന ലാർജ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളെയാണ് അറിയപ്പെടുക ഗോഡ്സ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ എന്ത് കാണാം ടെൻഡ്രിൽസ് കാണാം എന്താണ് അതിൻ്റെ ഫങ്ഷൻ സപ്പോർട്ടാണ് അല്ലേ സപ്പോർട്ടീവായിട്ടുള്ള ടെൻഡ്രിൽസ് കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് പംപ്കിന് വാട്ടർമെലൺ കുക്കുംബർ ഗ്രേപ്പ് വൈൻസ് ഓക്കെ അല്ലേ അപ്പോൾ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഒന്നാമത്തതാണ് ടെൻഡ്രിൽ ഫോർ സപ്പോർട്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കാം രണ്ടാമത്തെ ടൈപ്പാണ് തോൺസ് രണ്ടാമത്തെ ടൈപ്പാണ് തോൺസ് ഇവിടെ ആക്സിലറി ബഡ് മോഡിഫൈഡ് ഇൻ ടു ഷാർപ്പ് പോയിൻറ്റഡ് സ്ട്രക്ചർ ആയിട്ടുണ്ട് അല്ലേ മുള്ള് പോലെ കാണപ്പെടുന്ന ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറായി മാറിയിട്ടുണ്ട് ഇതിനെയാണ് എന്താ പറയുക തോൺസ് എന്നറിയപ്പെടുക അപ്പോൾ തോൺസ് എന്ന് പറഞ്ഞാൽ ആക്സിലറി ബഡ് മോഡിഫൈഡ് ഇൻ ടു ഷാർപ്പ് പോയിൻറ്റഡ് സ്ട്രക്ചർ എന്താണ് ആക്സിലറി ബഡ് മോഡിഫൈഡ് ഇൻ ടു ഷാർപ്പ് പോയിൻറ്റഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് തോൺസ് അല്ലേ അപ്പോൾ ഇവിടെ തോൺസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക ആ
പ്രൊട്ടക്ഷനാണ് അല്ലേ. വൈൽഡ് ആനിമൽസ് അല്ലെങ്കിൽ അതർ ആനിമൽസിൽ നിന്ന് ഈ പ്ലാന്റ്സിനെ ആക്രമിക്കാൻ വരുമ്പോൾ അല്ലേ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുക. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ തോൺസ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ആക്സിലറി ബഡാണ്, സ്റ്റെമ്മിൻ്റെ ഭാഗമാണ് ആക്സിലറി ബഡ്. ദാറ്റ് ഓൾസോ മോഡിഫൈഡ് ഇൻ ടു ഷാർപ്പ് പോയിൻറ്റഡ് വുഡി പോയിൻറ്റഡ് ആണ്. വുഡി എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുണ്ടാവും അല്ലേ, ഉറപ്പുള്ളതാണ് വുഡി. വുഡി ഷാർപ്പ് പോയിൻറ്റഡ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് തോൺസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തോൺസ് കാണപ്പെടുന്നത് നമുക്കറിയാം, കടലാസ് പൂവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കടലാസ് ചെടി എന്നറിയപ്പെടുന്ന അല്ലേ. ബൊഹൈൻ വില്ലെ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര്. ബൊഹൈൻ വില്ലെ, ബൊഹൈൻ വില്ലെ. അപ്പോൾ ബൊഹൈൻ വില്ലയിലെ എന്ത് കാണാം, തോൺസ് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് തോൺസിന് എക്സാമ്പിൾ. അപ്പോൾ തോൺസിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ, തോൺസിന് എക്സാമ്പിൾ ബൊഹൈൻ വില്ല. അത് മാത്രമല്ല സിട്രസ് ഉണ്ട്, സിട്രസ് അല്ലേ, അതായത് നാരങ്ങ അല്ലേ. നാരങ്ങയിലൊക്കെ അതിൻ്റെ ആ ചെടിയിലൊക്കെ നമുക്ക് മുള്ളു പോലുള്ള പാർട്ട് കാണാം, അതൊക്കെ എന്താണ്, തോൺസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മോഡിഫിക്കേഷനാണ്. ഇനി മൂന്നാമത്തെ മോഡിഫിക്കേഷനാണ് ഫില്ലോക്ലാഡ് എന്ന് പറയും. ഫില്ലോക്ലാഡ്, ഫില്ലോക്ലാഡ് എന്ന് പറയുന്ന ഈ ടേം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എന്താണ്, നമുക്ക് അതിൻ്റെ ഒരു ഫങ്ഷനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളിത് ഓർത്തിരിക്കണം, ഈ ടേം ഓർത്തിരിക്കണം, ഫില്ലോക്ലാഡ്. ഇപ്പോൾ ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കള്ളിമുൾച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കള്ളിമുൾച്ചെടി അല്ലേ. അതിൽ അതിൻ്റെ സ്റ്റെമ്മ് മോഡിഫൈ, ഇതാണ് യഥാർത്ഥത്തിൽ സ്റ്റെമ്മാണ് അല്ലേ. സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലാറ്റൻഡ് ഫ്ലഷി ആണ്. ഇവിടെ ഫ്ലാറ്റ് ആകൃതിയിലാണുള്ളത് അല്ലേ, ഫ്ലാറ്റൻഡ് ഫ്ലഷി ആണ്. എന്താ ഫ്ലഷി എന്ന് പറയുന്നത്, ഫ്ലഷി എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലഷ് അല്ലേ, മാംസത്തിനാണ് നമ്മൾ പറയുക. ഇതത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാംസം പോലെ ഇരിക്കും അല്ലേ, അധികം വുഡിയല്ലാത്ത ഉറപ്പില്ലാത്ത ഒരു പാർട്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ഇതോടെ ഫ്ലഷി ഫ്ലാറ്റൻഡ്, ഫ്ലാറ്റ് പരന്നിട്ടുള്ള ഫ്ലഷി ഫ്ലാറ്റൻഡ് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലഷി ഫ്ലാറ്റൻഡ് ഓർ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ. ഇതിപ്പോൾ കാക്ടസിലാണെങ്കിൽ, കാക്ടസ് പ്ലാന്റ് കള്ളിമുൾ ചെടിയിലാണെങ്കിൽ ഫ്ലാറ്റാണ് അല്ലേ, പരന്നിട്ടാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, യൂഫോർബിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, യൂഫോർബിയ. അതും എന്താണ്, സീറോ ഫൈറ്റിക് ആയിട്ടുള്ള മരുഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകളാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സിലിണ്ട്രിക്കൽ ആകൃതിയിൽ കാണപ്പെടുന്ന എന്താണ് യൂഫോർബിയ എന്ന് പറയുന്ന പ്ലാന്റ്, യൂഫോർബിയ. അപ്പോൾ യൂഫോർബിയയിലും അതേപോലെ തന്നെ കാക്ടസിലും അതിൻ്റെ സ്റ്റെമ്മ് മോഡിഫൈഡ് ഇൻ ടു ഫ്ലാറ്റ് ഫ്ലഷി ഓർ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ, ദാറ്റ് മോഡിഫിക്കേഷൻസ് ഇസ് കോൾഡ് ഫില്ലോക്ലാഡ്. എന്തിനാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്, ഗ്രീൻ കളറാണ് അതിൻ്റെ സ്റ്റെമ്മ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ കള്ളിമുൾച്ചെടീൻ്റെ സ്റ്റെമ്മ് മുള്ളുണ്ടാവും, പക്ഷേ എന്താണ് അത് പച്ച കളറിലാണ് കാണപ്പെടുക അല്ലേ. അതിൻ്റെ മുള്ള് ശരിക്കും എന്താണ് ലീഫിൻ്റെ മോഡിഫിക്കേഷനാണ്, സ്പൈൻസ് എന്ന് പറയും, ലീഫിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഈ മുള്ളുകൾക്ക് പോകുന്നത് എന്താണ് ലീഫിൻ്റെ മോഡിഫിക്കേഷനാണ്, സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തിട്ട് ഫ്ലാറ്റ് സ്ട്രക്ചറിലേക്ക് മാറി അല്ലേ. അപ്പോൾ ഇവിടെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഫോർ ഫോട്ടോ സിന്തസിസ് ആണ്. സ്റ്റെമ്മ് നാച്ചുറലായിട്ടുള്ള മറ്റു സാധാരണ സസ്യങ്ങൾ കാണപ്പെടുന്ന പോലെയുള്ള സ്റ്റെം ഇതിൽ കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റെം ഈസ് മോഡിഫൈഡ് ഫോർ ഫോട്ടോ സിന്തസിസ്. ഫോട്ടോ സിന്തസിസിന് വേണ്ടി സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഫില്ലോക്ലാഡ് മോഡിഫൈഡ് ഫോർ ഫോട്ടോ സിന്തസിസ്. ഓക്കെ, ഫില്ലോക്ലാഡിന് രണ്ട് എക്സാമ്പിളാണ് കാക്ടസും യൂഫോർബിയ. ഓക്കെ, അപ്പോൾ ഇതാണ് മോഡിഫിക്കേഷൻ, സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ, ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നുകൂടിയാണ്, ഒരു ടൈപ്പ് മോഡിഫിക്കേഷൻസ് കൂടിയുണ്ട്, ദറ്റ് ഈസ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സബ് ഏരിയൽ മൂന്നാമത്തെ ടൈപ്പ് മോഡിഫിക്കേഷനാണ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ. സബ് ഏരിയൽ മോഡിഫിക്കേഷൻ, സബ് ഏരിയൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അതിനെ വീണ്ടും നാല് ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാല് ടൈപ്പിൽ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള പേരുകൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല.
ആ പേരുകൾ കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. എന്നാലേ അത് ഏത് ടൈപ്പാന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതും നിങ്ങൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. സാധാരണ ബോർഡ് എക്സാമിന് അത് ആ ടേംസ് അത്ര നിർബന്ധമല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്ക. ഒന്നാമത്തത് റണ്ണറാണ്. റണ്ണർ, റണ്ണർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ റൺ ചെയ്യുന്നത്, ഓടി നടക്കുന്നത്. അതായത് പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നോക്കുക, ഇപ്പോൾ സ്ട്രോബെറി ഗ്രാസ് പോലുള്ള പ്ലാന്റ്സുകൾ അല്ലേ, ഇവിടെ ഒരു ഗ്രാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് അതായത് സൈഡിലേക്കുള്ള ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്ത് പറയുന്നത്, ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് പറയാം. ലാറ്ററൽ ബ്രാഞ്ചസ് മൂവ് ടു ദി ന്യൂ നിഷെ. എന്താണ് നിഷ എന്ന് പറഞ്ഞാൽ പുതിയ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. ആൻഡ് പ്രൊഡ്യൂസ് റൂട്ട്സ്, അവിടെ റൂട്ട്സ് ഉണ്ടാക്കുന്നു, ലീഫ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതുപോലെ ലാറ്ററൽ ബ്രാഞ്ചസ് ഇങ്ങനെ ഉണ്ടാക്കും, ഓടി നടന്ന് വളരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരുന്ന തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ മോഡിഫിക്കേഷൻ. ഇവിടെ നോക്കുക, ഇതാണ് റണ്ണർ എന്ന് പറയുന്നത്, ഈ പാർട്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു മെയിൻ സ്റ്റെമ്മാണ് അല്ലേ, ഇതൊരു മെയിൻ സ്റ്റെമ്മാണ്. അപ്പോൾ ആ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് സൈഡിലേക്ക് ബ്രാഞ്ചസ് ഉണ്ടാവുന്നു, ആ ബ്രാഞ്ചസ് കുറച്ച് ദൂരം വളർന്ന ശേഷം അവിടെ ഒരു നോഡുണ്ടായി, റൂട്ട് ഉണ്ടാവുന്നു, ഷൂട്ട് ഉണ്ടാവുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഗ്രാസ് അതേപോലെ തന്നെ സ്ട്രോബെറി പോലുള്ള സസ്യങ്ങളിൽ അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് സ്റ്റെമ്മ് തന്നെ സൈഡിലേക്ക് ബ്രാഞ്ചസ് ഉണ്ടാക്കി പുതിയ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. നമുക്കറിയാം പുല്ലൊക്കെ ഉള്ള ഭാഗത്ത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, പുല്ല് പെട്ടെന്ന് ആ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് വളരും അല്ലേ. അപ്പോൾ അതിനെ പറിച്ചു മാറ്റാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഗ്രോത്തിനെയാണ് റണ്ണർ എന്ന് അറിയപ്പെടാം. സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്, ഇവിടെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, മോഡിഫൈ ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സായി മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റണ്ണർ എന്ന പേര് അതിന് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ബ്രാഞ്ചസ് മൂവ് ടു ദി ന്യൂ നിഷേ. ഇവിടെ എന്ത് ചെയ്യും, ഓൾഡർ പാർട്ട്, ഇത് പഴയതായിരിക്കും, ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടായതാണ് അല്ലേ, ആദ്യം ഉണ്ടായിരുന്ന ഭാഗം. ഓൾഡർ പാർട്ട് ഡൈ ആൻഡ് ന്യൂ പാർട്സ് ആർ ഫോംഡ്. നമുക്കറിയാം പുല്ല് ഒരു ഭാഗത്ത് നിന്ന് ഉണങ്ങുമ്പോൾ മറ്റേ ഭാഗത്ത് കിളുത്ത് കിളുത്ത് പുതുതായിട്ട് വരും അല്ലേ. അപ്പോൾ ഓൾഡർ പാർട്ട് ഡൈ ആണ്, ന്യൂ പാർട്സ് ആർ ഫോംഡ്. ഓക്കെ, അതാണ് റണ്ണർ എന്നറിയപ്പെടുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സ്റ്റോളൻ. സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ പോലുള്ള പ്ലാന്റ്സിൽ, ജാസ്മിൻ മുല്ല അല്ലേ, കുറ്റിമുല്ലുണ്ട്, വള്ളിമുല്ലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മുല്ലുണ്ട് അല്ലേ. ഇപ്പോൾ വള്ളിമുല്ലയാണ് ഇവിടെ മെയിനായിട്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജാസ്മിൻ അതേപോലെ തന്നെ മിൻറ്റ്, മിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതീന അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിലും സ്റ്റോളൻ കാണപ്പെടും. എങ്ങനെയാണ് സ്റ്റോളൻ, ഇപ്പോൾ അത് മെയിൻ സ്റ്റെമ്മാണ് അല്ലേ, മെയിൻ സ്റ്റെമ്മാണ്, ഇതിൽ ലീഫ് സ്റ്റെമ്മൊക്കെ ഉണ്ട് അല്ലേ. അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ്, ഇതാണ് സോയിൽ ലെവൽ, ലാറ്ററൽ ബ്രാഞ്ചസ് ഗ്രോ അപ്പ്വേർഡ്സ്, കുറച്ച് മുകളിലോട്ട് വളരും, ഗ്രോ അപ്പ്വേർഡ്സ് ആൻഡ് ദെൻ ബെൻഡ് ഡൗൺവേർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണല്ലോ സോയിൽ ലെവൽ, ഇത് ബെൻഡ് ഡൗൺവേർഡ്സ് ടു ടച്ച് ദി സോയിൽ. അവിടെ സോയിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, റൂട്ട്സ് ഉണ്ടാവുന്നു അല്ലേ, അതേപോലെ തന്നെ ഷൂട്ടും ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ടിനെയാണ് നമ്മളെന്ത് വിളിക്കുക, സ്റ്റോളൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ബ്രാഞ്ചസ് ഗ്രോ അപ്വേർഡ്സ് ഫോർ സം ടൈം, കുറച്ച് ദൂരം എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് വളരുന്നു, ആൻഡ് ദെൻ ബെൻഡ് ഡൗൺവേർഡ്സ്, പിന്നെ താഴോട്ട് വളരുന്നു അല്ലേ. ദാറ്റ് ടച്ച് ദ ഗ്രൗണ്ട് ദാറ്റ് പ്രൊഡ്യൂസ് വേർ ദേ പ്രൊഡ്യൂസ് റൂട്ട് ആൻഡ് ഷൂട്ട്, ദിസ് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റോളൻ. അതിനെയാണ് സ്റ്റോളൻ എന്നറിയപ്പെടുക. മനസ്സിലായല്ലോ, സ്റ്റോളന് രണ്ട് എക്സാമ്പിളാണ് പഠിച്ചത്, ഒന്ന് ജാസ്മിനും രണ്ട് മിൻറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് മോഡിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം റണ്ണറിനെ പോലെ തന്നെയാണ്, പക്ഷേ അത് വാട്ടറിലാണ്,
ഫ്ലോട്ടിംഗ് ബഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതുപോലെ നല്ല വിസ്താരമുള്ള ലീഫായിരിക്കും, ക്ലസ്റ്റർ ഓഫ് കൂട്ടമായിട്ടുണ്ടാവുന്ന റൂട്ടും ആയിരിക്കും. ഇതിൻ്റെ ലാറ്റർ ബ്രാഞ്ചസ് വളരും. അപ്പോൾ നിങ്ങൾ അക്വോറിയൊക്കെ അക്വോറിയത്തിലൊക്കെ ഇടുന്ന പിസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യമുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇതേപോലെ ക്ലസ്റ്റർ ഓഫ് ലീഫ് ഉണ്ടാവും, ക്ലസ്റ്റർ ഓഫ് റൂട്ട്സും അതിൽ കാണാം. കൂട്ടമായി വളരുന്ന ലീഫും കൂട്ടമായി വളരുന്ന റൂട്ടും കാണാൻ പറ്റും. നിങ്ങളൊക്കെ അക്വോറിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. പിസ്റ്റിയ എന്നാണ് ആ പ്ലാന്റ്സിനെ അറിയപ്പെടുക, പിസ്റ്റിയ. ഓക്കെ, അതെ, അതിൻ്റെ ലാറ്റർ ബ്രാഞ്ച് അത് കുറച്ച് കഴിയുമ്പോൾ സ്പ്രെഡ് ചെയ്ത് വളരുമല്ലോ അല്ലേ, ചുറ്റുഭാഗത്തും മൊത്തത്തിൽ വെള്ളത്തിൽ സ്പ്രെഡായി വളരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലാറ്റർ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് ദേ പ്രൊഡ്യൂസ് റൂട്ട്സ് ആൻഡ് ക്ലസ്റ്റർ ഓഫ് ലീവ്സ്. ഇതുപോലെ ക്ലസ്റ്റർ ഓഫ് റൂട്ടും ക്ലസ്റ്റർ ഓഫ് ലീവ്സും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ആ സൈഡിലേക്ക് പോകുന്ന ആ ബ്രാഞ്ചസിനെയാണ്, പുതുതായിട്ട് പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടി സൈഡിലേക്ക് പോകുന്ന ലാറ്ററൽ ബ്രാഞ്ചസിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് വഴിയാണ് ഈ പ്ലാന്റ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതും പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്, സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് അറിയപ്പെടുക. അപ്പോൾ അതിന് രണ്ട് എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പിസ്റ്റിയ, അതേപോലെ തന്നെ ഐക്കോർണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ്. പിസ്റ്റിയ ആൻഡ് ഐക്കോർണിയ, മനസ്സിലായല്ലോ. അപ്പോൾ ഓഫ്സെറ്റിലെ എന്താണ്, ലാറ്റർ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ഷോർട്ട് ഇന്റർനോഡ്സ് ആണ് എന്ന് വെച്ചാൽ, ഈ ഇത് നോഡാണ്. ശരിക്കും ബ്രാഞ്ചസും ലീവ്സും ഒക്കെ വരുന്ന ഭാഗമാണല്ലോ നോഡ്. ഇവിടെ ഇതാണ് നോഡായിട്ട് അറിയപ്പെടുക അല്ലേ. അപ്പോൾ ഇത് അടുത്ത നോഡ്. അപ്പോൾ ലാറ്റർ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ഷോർട്ട് ഇന്റർനോഡ്സ്. ലാറ്റർ ബ്രാഞ്ചസിൽ ചെറിയ ഇന്റർനോഡായിരിക്കും. The nodes produce cluster of roots and cluster of leaves. Okay, കൂട്ടമായി വളരുന്ന റൂട്ടും കൂട്ടമായി വളരുന്ന ലീഫും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന മോഡിഫിക്കേഷനെയാണ് ഓഫ്സെറ്റ് എന്നറിയപ്പെടാം. ഓഫ്സെറ്റിൻ്റെ എക്സാമ്പിളാണ് പിസ്റ്റിയ, ഐക്കോർണിയ. ഇനി ലാസ്റ്റ് ടൈപ്പ് മോഡിഫിക്കേഷനാണ്, നാലാമത്തെ ടൈപ്പ് മോഡിഫിക്കേഷനാണ് സക്കർ എന്നറിയപ്പെടും, സക്കർ. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇതൊരു പ്ലാന്റ് അല്ലേ, മെയിൻ സ്റ്റെമ്മാണ്. ഈ പ്ലാന്റ്സിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അണ്ടർഗ്രൗണ്ട്, ഇത് സോയിൽ ലെവലാണ്. ഓക്കെ, ഇവിടെ ലീഫ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ മെയിൻ സ്റ്റെം, ഇതാണല്ലോ മെയിൻ സ്റ്റെം അല്ലേ. ഈ മെയിൻ സ്റ്റെമ്മിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ലാറ്ററൽ ബ്രാഞ്ചസ് ആർ പ്രൊഡ്യൂസ്ഡ് അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ മെയിൻ സ്റ്റെം അല്ലേ. ദാറ്റ് ഗ്രോ ഒറിസോണ്ടലി, അതായത് സോയിലിനോട് സമാന്തരമായി വളരും. ദാറ്റ് ഗ്രോ ഒറിസോണ്ടലി ആൻഡ് ദെൻ ബെൻഡ് അപ്വേർഡ്സ്, കുറച്ച് ദൂരം വളർന്ന ശേഷം മുകളിലോട്ട് ബെൻഡ് ചെയ്യും, വളഞ്ഞ് ഒബ്ലീക്കലി ഗ്രോ അപ്വേർഡ്സ് എന്നാണ്, അതായത് ചെരിഞ്ഞ് മുകളിലോട്ട് വളരും. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, അത് ഈ പുതിയ ലീഫ് ഉണ്ടാക്കും, ഇവിടെ പുതിയ റൂട്ട് ഉണ്ടാക്കും. ഓക്കെ, ഇനി ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റി പുതിയ ഭാഗത്തേക്ക് നമുക്കതിനെ പറിച്ചു നടാൻ പറ്റും അല്ലേ. നമ്മൾ ബനാന ഒക്കെ ചെയ്യുന്നത് ബനാനയിലെ ഈ സൈഡ് എന്താണ്, ബനാനയിലെ സക്കറാണ്, സക്കർ മോഡിഫിക്കേഷനാണ് അല്ലേ. ഒരു ബനാനയിൽ നമുക്കറിയാം, ഒരു വാഴയിൽ അടിയിൽ റൈസോ എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും അല്ലേ. ഇതിൽ നിന്ന് ഇതേപോലെ സൈഡിലേക്ക് ഉണ്ടാവും, കുറച്ച് ദൂരം വളർന്ന് ഇതേപോലെ വാഴക്കന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വാഴക്കന്നിനെ നമുക്ക് പിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നട്ടാൽ അത് പുതിയ കന്നായി മാറും അല്ലേ, വാഴയായും. അതേപോലെ തന്നെയുള്ള ഒരു മോഡിഫിക്കേഷൻ, അതന്നെയാണ് സക്കർ. അപ്പോൾ ഇതിൽ ഇതിനെ എക്സാമ്പിളായിട്ട് പറയുന്നത് ക്രൈസാന്തിമാണ്, ക്രൈസാന്തിമം. ഓക്കെ, ബനാന എക്സാമ്പിളായിട്ട് സക്കറിന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നാല് ടൈപ്പ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ. സബ് ഏരിയൽ എന്ന് പറയാം മണ്ണിൽ ടച്ച് ചെയ്ത്, എന്നാൽ എന്താണ് എയറിലേക്കും അധികം പോയിട്ടില്ല, അതുകൊണ്ടാണ് സബ് ഏരിയൽ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ നാല് ടൈപ്പ് മോഡിഫിക്കേഷൻ, ഒന്ന് റണ്ണർ, രണ്ട് സ്റ്റോളൻ, മൂന്ന് ഓഫ്സെറ്റ്, നാല് സക്കർ. അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ മോഡിഫൈ ചെയ്തതെന്നും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നന്നായി പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Thank you.